നമ്മള് ഇന്ന് പഞ്ചിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന ഈ പഞ്ചില് നമ്മൾ കുറച്ച് ആക്സസറീസുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർട്ടെക്സ്ആർ. കാർട്ടെക്സ്ആറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ വണ്ടിയായ പഞ്ചിലാണ് കേട്ടോ. 2022 മോഡല് ഇപ്പൊ പുറത്തിറങ്ങിയ ടാറ്റ പഞ്ച്. ആ പഞ്ചിലേക്ക് നമ്മൾ കുറച്ച് ആക്സസറീസുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഐറ്റംസുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടാറ്റ പഞ്ച് എടുത്തിട്ട് ആക്സസറീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരമായി തീരും. പിന്നെ നമ്മുടെ ചാനൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബാക്ക് സ്കേട്ടിങ്, ഫ്രണ്ട് സ്കേട്ടിങ്, അതുപോലെ തന്നെ ഫോഗ്രാമ്പ്, പിന്നെ നമ്മുടെ നല്ല മനോഹരമായ ഒരു ക്രെറ്റ ടൈപ്പ് ഹോൺ, ഇതൊക്കെ നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ടാറ്റ പഞ്ച് എടുത്തിരിക്കുന്നവർ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. അതിന് നമ്മൾ വിൻഡോ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റെയിൻ ഗാർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കുറച്ചധികം ഐറ്റംസുകൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹോൺ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിതിൽ ഫോഗ്ലാമ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല ഒറിജിനൽ ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ഫോഗ്ലാമ്പാണ് നമ്മളിന്ന് ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നത്, ടാറ്റയുടെ ഏറ്റവും പുതിയ പഞ്ചിലേക്ക്. പഞ്ചില് കമ്പനി കൊടുത്തിരിക്കുന്ന ഹോണാണ് കേട്ടോ. ഈ ഹോൺ നമ്മൾ ഊരി മാറ്റിയിട്ടാണ്, ഇതിന് പകരം നമ്മൾ ക്രെറ്റ ടൈപ്പ് രണ്ട് ഹോൺ നമ്മൾ പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ അധികം സ്പേസ് കാര്യങ്ങളും ഇല്ല കേട്ടോ, ഹോൺ കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ ഉള്ളിലാണ് ഇതിൻ്റെ ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ പ്ലഗിങ് പ്ലേ ആണ് നമുക്ക് വയറിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. കമ്പനി കൊടുത്തിരിക്കുന്ന ആ പ്ലഗിൽ നിന്ന് തന്നെ നമ്മൾ കണക്ഷൻ എടുത്തിട്ടാണ് ഹോൺ ഫിടിപ്പിക്കുന്നത് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഫോഗ്ലാമ്പ് ഏത് മോഡലാണ്, അതിൻ്റെ വയറിങ് കിറ്റ് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫോഗ്ലാമ്പ് ഈ മോഡൽ ഫോഗ്ലാമ്പാണ് കേട്ടോ. നല്ല ക്ലിയർ ടൈപ്പ് ഒരു ഫോഗ്ലാമ്പാണ് നമ്മളിന്ന് പഞ്ചിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് പഞ്ചിന് വേണ്ടി മാത്രം വരുന്ന ഫോഗ്ലാമ്പാണ്, യൂണിവേഴ്സൽ ടൈപ്പ് ഫോഗ്ലാമ്പൊന്നും അല്ല കേട്ടോ. കംപ്ലീറ്റ് കറക്റ്റ് അതിൻ്റെ വയറിങ്ങും സ്വിച്ചും കാര്യങ്ങളും എല്ലാം അടക്കമാണ് നമുക്ക് ഈ കിറ്റ് വരുന്നത്. പഞ്ചിലേക്ക് പിടിപ്പിക്കുന്ന കറക്റ്റ് മോൾഡിങ്ങിലുള്ള ഫോഗ്ലാമ്പ് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പഞ്ചിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടാറ്റ പഞ്ചിലേക്ക് നമ്മുടെ ഹോണ്ട ഫിറ്റിങ്സും അതുപോലെ തന്നെ ഫോഗ്ലാമ്പിൻ്റെ ഫിറ്റിങ്സും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്രെറ്റ ടൈപ്പ് നല്ല അടിപൊളിയൊരു ഹോണും അതുപോലെ തന്നെ ടാറ്റ പഞ്ചിന് വരുന്ന ഒറിജിനൽ മോഡൽ ഫോഗ്ലാമ്പും നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ വേറെ കുറേ ആക്സസറീസുകളും നമുക്ക് ഈ വണ്ടിക്ക് ചെയ്യാനുണ്ട്. ഫ്രണ്ട്, ബാക്ക്, സ്കേട്ടിങ്, സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടികൾക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പുറകിൽ വരുന്ന സ്കിഡ് പ്ലേറ്റ് ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ബാക്ക് ഫുള്ള് ബ്ലാക്ക് കളറിലാണ് പഞ്ചിൻ്റെ വരുന്നത്. അപ്പോൾ ഈ സിൽവർ കളറിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തന്നെയാവും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഫ്രണ്ടിൽ വരുന്ന ഒരു സ്കിഡ് പ്ലേറ്റ്. ഇതിൻ്റെ കൂടുതൽ ഭാഗം അടിയിലേക്കാണ് പോകുന്നതെങ്കിലും അകലയിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു ആക്സസറീസ് തന്നെയാണ് ഈ ഫ്രണ്ടിൽ വരുന്നൊരു സ്കിഡ് പ്ലേറ്റ്. ആ ബ്ലാക്കുമ്മ ഒരു സിൽവർ കളർ മോൾഡിങ് വരുമ്പോൾ എന്ത് തന്നെയായാലും കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തന്നെയാണ്. അതിൻ്റെ അടിയിലാണ് കൂടുതൽ ഡിസൈനും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് വളരെ ഒരു ചെറിയൊരു ലിപ്പ് പോലെ നമുക്ക് മുകളിലേക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാലും കാഴ്ചയ്ക്ക് നല്ലൊരു കിഡിലൻ ലുക്ക് തന്നെയാണ് ഈ ഫ്രണ്ട്, ബാക്ക്. അപ്പോൾ ഫ്രണ്ടിലത്തെ സ്കിഡ് പ്ലേറ്റ് നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. നമുക്കിനി ബാക്കിലത്തെ സ്കിഡ് പ്ലേറ്റ് പിടിപ്പിക്കുന്നത് ഒന്ന് കാണാം. ഇതെല്ലാം സ്റ്റിക്കറിങ്ങാണ് വരുന്നത് കേട്ടോ. കമ്പനി ഒറിജിനൽ മോഡൽ ഇമ്പോർട്ടഡ് സ്കിഡ് പ്ലേറ്റുകളാണ് നമുക്ക് ഈ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒറിജിനൽ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സ്കിഡ് പ്ലേറ്റുകളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മളിതിന് വിൻഡോ ഗാർണിഷിൽ ഓവർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില്ലിന് തൊട്ട് താഴെ വരുന്ന ഒരു നാല് പീസിൻ്റെ ഒരു ക്രോം പ്ലേറ്റിംഗ് ആണ് നമ്മൾ ഈ വണ്ടിക്ക് ചെയ്യാൻ പോകുന്നത്.
ഇതൊരുവിധം ഇപ്പം എല്ലാ വണ്ടികളിലും കോമൺ ആയി തുടങ്ങി. ഹൈ എൻഡ് മോഡൽ വണ്ടികൾക്ക് കമ്പനി തന്നെ ഇത് ക്രോം ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറയുന്നത്. കൂടാതെ നമ്മളിതിന് ഒരു ഡിക്കിയിൽ നല്ല അടിപൊളി ഒരു ഗാർണിഷ് കൊടുക്കുന്നുണ്ട്. അതാണ് ടാറ്റ പഞ്ചിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം. പഞ്ചെന്ന് എഴുതിയതിൻ്റെ മുകളിലായി ഒരു നല്ലൊരു ഡിക്കി പട്ടി എന്നൊക്കെ പറയും. ഡിക്കി ക്രോം, ഡിക്കി ഗാർണിഷ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് പഞ്ചെന്ന് എഴുതിയിട്ടുള്ള റെയിൻഗാർഡും നമ്മൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ, ഫോഗ്ലാമ്പ്, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കാണാം. ഇനി നമുക്ക് ഈ വാഹനം പുറത്തേക്കൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഔട്ട്ഡോർ ഒരു ഷൂട്ടിംഗ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വണ്ടികൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗിയുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ടാറ്റ പഞ്ചിൻ്റെ റെയിൻഗാർഡാണ് ഈ കാണുന്നത്. പഞ്ചിന്ന് നല്ല ക്ലിയറായിട്ട് പഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിൻഡോ ഗാർണിഷും കാഴ്ചയ്ക്ക് നല്ല ഭംഗി കൊടുക്കുന്ന രണ്ടൈറ്റം സൈഡിൽ. അതുപോലെ തന്നെ ബാക്കിൽ ഡിക്കിയിൽ വരുന്ന ഡിക്കി ക്രോം, കൂടാതെ ബാക്കിലെ ഡിഫ്യൂസറും സ്കിഡ് പ്ലേറ്റ് എന്നും പറയും. അപ്പോൾ അതൊക്കെയാണ് ബാക്കിൽ പിടിപ്പിച്ചിരിക്കുന്ന രണ്ടൈറ്റം. കൂടാതെ നമുക്ക് ഫ്രണ്ടിലും ഇതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. കാഴ്ചയ്ക്ക് നല്ലൊരു കിഡിലൻ ലുക്ക് തന്നെയാണ് കേട്ടോ ബാക്കിൽ നോക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാറ്റ പഞ്ചിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക.